പ്രിയ കർഷക സുഹൃത്തുക്കളെ, ഇന്ന് ഒട്ടുമാവ് എങ്ങനെ നടാം എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോയാണ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, എല്ലാ മലയാളികളും ഒരു മാവെങ്കിലും നട്ടുപിടിപ്പിക്കുന്ന ശീലമുള്ളവരാണ്. പറമ്പില്ലാത്തവരെ സംബന്ധിച്ച് ട്രമ്മിൽ ടെറസിൽ മാവ് നട്ടുപിടിപ്പിക്കുന്ന രീതിയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ഇപ്പൊ മണ്ണിൽ എങ്ങനെ ഒട്ടുമാവ് നടാം? മഴക്കാലത്തിന് മുമ്പ് വേണം ഒട്ടുമാവ് നടാൻ. കാലവർഷം ആരംഭിക്കുന്നതിന് മുമ്പ് തൈ വേരോടി നിൽക്കേണ്ടതാണ്. അല്പം നനച്ചു കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു 2 അടി വിസ്തീർണമുള്ള ഒരു കുഴിയാണ്. ആ കുഴിയില് മറ്റു വളങ്ങൾ ചേർത്ത് മേൽമണ്ണ് ഇറക്കിയിട്ടാണ് നടുന്നത്. അതിനുവേണ്ടി ഇവിടെ എടുത്തിരിക്കുന്ന സാധനങ്ങള് 2 കുട്ട മേൽമണ്ണ്, 10 കിലോ ചാണകപ്പൊടി, 2 കിലോ എല്ലുപൊടി, 2 കിലോ വേപ്പിൻ പിണ്ണാക്ക്, അല്പം ഡൊളമൈറ്റ് എന്നിവയാണ്. ഇനി അത് മിക്സ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഡൊളമൈറ്റ് കുഴിയിലകത്തിട്ട് ഒന്ന് കൊത്തി ഇളക്കണം. ചെറുതായിട്ട് കൊത്തിയാൽ മതി. ഒരു ചിരട്ട ഡൊളമൈറ്റ് ഈ മേൽമണ്ണിൽ ഇടുകയാണ്. എന്നിട്ട് ആ മണ്ണും ഡൊളമൈറ്റും കൂടി ഇളക്കി ചേർക്കണം. ഡൊളമൈറ്റ് ഇളക്കി ചേർത്ത മണ്ണിലേക്ക് 10 കിലോ ചാണകപ്പൊടി ഇടുക. രണ്ട് കിലോ എല്ലുപൊടി, 2 കിലോ വേപ്പിൻ പിണ്ണാക്ക്. ഇനി ഇത് നന്നായി ഇളക്കി ചേർക്കണം. അപ്പോൾ ഓൾറെഡി നമ്മൾ മേൽമണ്ണ്, ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി എന്നിവ ഇട്ട് ഇളക്കി മിശ്രിതമാക്കി ഇവിടെ ഇട്ടേക്കുകയാണ്. ഇത് ഇനി കോരി കുഴിയിൽ നിറയ്ക്കും. ഇങ്ങനെ നിറയ്ക്കുമ്പോൾ അല്പം കുഴിയെ അവശേഷിക്കും. ഇപ്പോൾ ആധുനിക രീതിയിൽ പറയുന്നത് ഒട്ടും കുഴി അവശേഷിക്കേണ്ട, ഈ മിശ്രിതം നിറച്ച് ആ അതിൽ തൈ നടുമ്പോൾ തറ നിരപ്പിനിരിക്കണമെന്നാണ്. എന്നാലും നമ്മുടെ നാട്ടിലെ രീതി അനുസരിച്ച് 1 അടിയെങ്കിലും കുഴി അവശേഷിക്കുന്നതാണ് നല്ലത്. പിന്നെ വെള്ളക്കെട്ടുള്ള സ്ഥലമല്ല. വെള്ളക്കെട്ടുള്ള സ്ഥലമാണെങ്കിൽ ഒരിക്കലും കുഴി അവശേഷിക്കാൻ പാടില്ല. ഒരു വർഷം പ്രായമുള്ള വെങ്കനപ്പള്ളി ഇനത്തിൽപ്പെട്ട മാവിൻ തൈയാണ് ഇന്ന് നടാനെടുത്തിരിക്കുന്നത്. മൂലകാണ്ട റൂട്ട് സ്റ്റോക്കും ഒട്ടുശാഖയും തമ്മിൽ ബന്ധിപ്പിച്ച് ഒട്ടിച്ചേർന്നിരിക്കുന്ന ഭാഗം ശ്രദ്ധിക്കണം. അത് നന്നായി ഒട്ടിച്ചേർന്നിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ഇതൊരിക്കലും 2 വർഷത്തേക്ക് മണ്ണിൻ്റെ അടിയിൽ പോകാൻ പാടില്ല. മാവ് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞാൻ ഈ വീഡിയോയിൽ പരാമർശിക്കുന്നില്ല. ഇപ്പോൾ ഈ തൈ നടുന്ന രീതിയെ മാത്രം കേന്ദ്രീകരിച്ചുള്ളൊരു വീഡിയോയാണ് ചെയ്യുന്നത്. ആദ്യം ചെയ്യേണ്ടത് ഈ കവറ് കത്തിക്കൊണ്ടോ മറ്റോ ഇത് കീറി മാറ്റണം. കീറി മാറ്റിയ ശേഷം ഈ മിശ്രിതം പോകാത്ത തരത്തിൽ നമ്മൾ ഈ കുഴിയിൽ എടുത്തിരിക്കുന്ന പിള്ളക്കുഴിയിലേക്ക് ഇറക്കി വയ്ക്കേണ്ടതാണ്. ഒട്ടുസന്ധി ഒരിക്കലും മണ്ണിനടിയിലാകരുത്. ഈ കവറിൽ എത്ര നിരപ്പ് വരെ മിശ്രിതം ഇരിപ്പുണ്ടോ ആ മിശ്രിതം നമ്മൾ നട്ടു കഴിയുമ്പോൾ മണ്ണിന് മുകളിൽ തന്നെ കാണണം. അപ്പോൾ ഇതേപടി ഇത് ഈ കുഴിയിലേക്ക് വയ്ക്കുകയാണ്. അഗ്രമുകുളം നിവർന്ന് നിൽക്കത്തക്ക തരത്തിൽ വേണം നടാൻ. തൈ കവറിൽ ചരിഞ്ഞിരുന്നാലും നമ്മൾ നടുമ്പോൾ നിവർത്തി തന്നെ നടേണ്ടതാണ്. ഇനി 4 വശത്ത് നിന്നും മണ്ണ് വലിച്ച് ഇതിൻ്റെ ചുവട്ടിലേക്ക് ഇടണം. ഇങ്ങനെ കുഴിയിൽ വച്ച ശേഷം നന്നായി കാലുകൊണ്ട് ചവിട്ടി അമർത്തണം.
ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കവറിൻ്റെ മേൽനിരപ്പ് തറനിരപ്പിൽ കുഴിയുടെ തറനിരപ്പിൽ നിന്ന് അല്പം ഉയർന്ന് തന്നെ ഇരിക്കേണ്ടതാണ്. കണ്ടറിയാം ആ മേൽമണ്ണാണ് ഈ കാണുന്നത്. ഇനി വേണ്ടത് മാവിൻ്റെ ഈ ശാഖ കാറ്റടിച്ച് ഉലയാതിരിക്കാൻ ഒരു കമ്പ് നാട്ടി ഒന്ന് ചെറുതായിട്ട് ചരടുകൊണ്ട് കെട്ടിവെക്കേണ്ടതാണ്. ഞാനിവിടെ ഒരു മരിച്ചീനി കമ്പാണ് എടുത്തിരിക്കുന്നത് താങ്ങു കൊടുക്കാൻ. മരിച്ചീനി കമ്പ് എടുക്കുമ്പോൾ അതിൻ്റെ മുകുളം മുകളിലേക്ക് വരത്തക്കവണ്ണം കുത്തരുത്, താഴേക്ക് വരത്തക്കവണ്ണം. കാരണം മരിച്ചീനി കമ്പ് കിളിച്ചു കഴിഞ്ഞാൽ ഈ മാവിന് ശല്യമാവും. അതുകൊണ്ട് മുകുളം താഴേക്ക് വരത്തക്കവണ്ണം അതിൻ്റെ കുഴിയോട് ചേർന്ന് ഉറപ്പിക്കുക. ഉറപ്പിച്ചിട്ട് അതിലേക്ക് ഒരു ചരടിട്ട് ഒന്ന് ഉടക്കി വെച്ചാൽ മതി. മാവ് വളരുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ഈ താങ്ങു കമ്പ് മാറ്റിയിട്ട് വലിയ കമ്പ് വെച്ചു കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ തൽക്കാലത്തേക്ക് ചെയ്തതാണ്. സുഹൃത്തുക്കളെ, ഒട്ടുമാവ് നടൽ പൂർത്തിയായിരിക്കുകയാണ്. ഇനി ഇതിന് നനച്ചു കൊടുക്കണം. അപാര വെയിലാണ്. അല്പം തണൽ കൂടി കൊടുത്തു കഴിഞ്ഞാൽ മഴക്കാലമാവുമ്പോഴേക്കും ഇത് ഒരു ശാഖ കൂടി വന്ന് വളരെ ആരോഗ്യത്തോടെ വളർന്നു നിൽക്കും. മഴക്കാലത്ത് അഴുകലും ഒന്നും ഉണ്ടാകില്ല. അപ്പോൾ എല്ലാവരും ഈ സമയത്ത്, അതായത് ഏപ്രിൽ മാസം 30-നകം ഒട്ടുമാവ് നടാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഈ രീതിയിൽ നടേണ്ടതാണ്. നല്ല ഫലം കിട്ടും. ഇത് ഇങ്ങനെ ചെയ്യാൻ എല്ലാവരെയും ഒരിക്കൽ കൂടി പ്രേരിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും എൻ്റെ ആശംസകൾ.